പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത വ്ലോഗ് നമ്പർ 6. കഴിഞ്ഞ 5-ാമത്തെ വ്ലോഗിൽ നമ്മൾ പറഞ്ഞു തന്നത് പരിണാമത്തിന്റെ വിശേഷങ്ങളായിരുന്നല്ലോ. അതിനകത്ത് ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡിൽ, ഈ വ്ലോഗിൽ സ്ഫടികത്തിന്റെ സൈറ്റിൽ ഞാൻ പോയി എന്ന് പറഞ്ഞു, ലൊക്കേഷനില്ല. അവിടെ EMS EM ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ അന്തർജനത്തിന്റെ കുടുംബ വീടായിരുന്നു ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. കുടമാളൂർ പട്ടതിരിപ്പാടിന്റെ ഹൗസ് എന്ന് പറയുന്നത് എന്റെ ഇതിനകത്ത് എന്റെ ചാനലിനകത്ത് ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് ആ ഭവനത്തിന്റെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉള്ളവർക്ക് കാണാൻ കഴിയും. EMS വൈഫിന്റെ അന്തർജനത്തിന്റെ ഭവനമായിരുന്നു. അവിടെയാണ് ഞാൻ പോയി സന്ദർശിച്ചത്. പിന്നെ അതിനകത്ത് കോസ്റ്റ്യൂം ചെയ്തിരുന്നത് ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു. എൻ എൽ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ. ആ അവിടെ അശോകൻ ഉണ്ടായിരുന്നു. അശോകനെ ചിപ്പി ഒക്കെ ഉള്ള ആ ദിവസമുണ്ട്. ഞാൻ പോകുന്ന ദിവസമുണ്ട് ആ ഷൂട്ടിങ്ങിന്റെ ആ ഭവനത്തിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ചിപ്പി കഴിഞ്ഞ് നമുക്ക് പരിണാമം ലഭിച്ചില്ല. അന്ന് മറ്റൊരാളുടെ അന്ന് തിലഞ്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കരമന ജനാർദ്ദന നായർ സാർ. അദ്ദേഹം ഉണ്ടായിരുന്നു ഇത്രയേറെ കാണുവാനും ഒക്കെ സാധിച്ചു. മറ്റൊരു കാര്യം, ഈ പരിണാമത്തില് മറ്റൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നത് വി ഡി രാജപ്പൻ സാറിന്റെ ഇപ്പോൾ നമ്മളോട് പോയില്ല, കടന്നുപോയി. അദ്ദേഹവും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയാമല്ലോ, ഖാദിയൻ ഹാസ്യ കഥാപ്രസംഗങ്ങളുടെ ഒരു രാജാവായിരുന്നു. വി ഡി രാജപ്പനും ഈ നമ്മുടെ ഈ സിനിമയിലെ നമ്മുടെ മാനസി കാപ്പന്റെ കുണ്ടൽ ഒളിച്ചാലും ചിപ്പി ഒക്കെ അഭിനയിക്കുന്ന ജയറാമം കനക ഇവരെല്ലാം അഭിനയിക്കുന്ന സിനിമ ഉസൃതിക്കാറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് അന്ന് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് വി ഡി രാജപ്പൻ സാറുണ്ട്. അത് നമ്മുടെ വേമ്പനാട് ടൂറിസ്റ്റ് നമ്മുടെ ഷൂട്ടിംഗ് അവിടെ ആയിരുന്നു പ്രധാന ഷൂട്ടിങ്. വിനുവിന്റെ സംവിധാനത്തിൽ നമ്മുടെ തങ്കം എന്ന് പറയുന്നത് ചിപ്പിയുടെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്. തങ്കത്തിന് നമ്മുടെ എടത്വായിൽ ചില കുടുംബമായ ബന്ധമുണ്ട്. ഇവിടെ വീട്ടുകാരാണത്. അങ്ങനെ ഞാൻ അവിടെ ബന്ധപ്പെടുകയും ശ്രമിച്ചു. പക്ഷെ അവർക്കും പരിണാമത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. വിഡിയാപ്പ സാറ് അതിനകത്ത് കുറെ വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളാണ് അഭിനയിച്ചത് നമ്മളെ വിട്ടുപരിഞ്ഞു പോയ ഡി വിനയ എഴുത്തുകാരൻ സാഹിത്യകാരൻ. അദ്ദേഹവും ഈ സിനിമയില് ഈ സീരിയലില് പ്രധാന വേഷം കുറച്ച് വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരാളാണ് അടൂർ പങ്കജത്തിന്റെ ഭവനത്തിലെ അടൂര് പോയി. അടൂർ പങ്കജത്ത് ആ സമയ ദിവസം തന്നെ രണ്ട് ഭവനം സന്ദർശിച്ചു. അടൂർ പങ്കജത്തിന്റെയും അടൂർ ഭവാനിയുടെയും സഹോദരിമാരാണല്ലോ. അടുത്തടുത്ത ഭവനത്തിലാണ് അടൂർ പങ്കജത്തിന്റെ മകൻ അജയൻ. അവർക്ക് നാടക കമ്പനിയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനെയും നമ്പൂതിരി അദ്ദേഹത്തെയും കാണുവാൻ സംസാരിക്കാനൊക്കെയും കഴിഞ്ഞു. അടൂർ പങ്കജത്തിന്റെ കൂടെ ഒരു ആയ ഉണ്ടായിരുന്ന കൂടെ വീട്ടിലെ വന്ന് താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അത് മിക്കവാറും രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് കവിയൂര് അമ്പലത്തിനടുത്തുള്ള ഒരു ഭവനമായിരുന്നു. അവിടെയാണ് നമ്മുടെ ഈ എഴുതച്ച ചേച്ചി ഒക്കെ ഉണ്ടായിരുന്ന. അതുപോലെ തന്നെ മറ്റൊരാളാണ് നമ്മുടെ കൃഷ്ണപ്രസാദ്, ചങ്ങനാശ്ശേരി കൃഷ്ണപ്രസാദ്. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ ഷൂട്ടിംഗ്സ് വേളയിൽ അവിടെ എത്തിയ ഒരു നടനാണ് നമ്മുടെ സായികുമാർ. സായികുമാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്റെ ഉണ്ടായിരുന്നു. അതിന് സായികുമാർ അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചില്ല, പക്ഷെ ജസ്റ്റ് അന്ന് കണ്ടുപോയിരുന്നു. സുനിൽ, മറ്റൊരാളുടെ സുനിൽ സക്കറിയ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം ആണ് പിന്നീട് നമ്മുടെ തകഴി ശിവശങ്കരപിള്ളയുടെ ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സുനിൽ സക്കറിയ ചെങ്ങന്നൂർ.
ഇങ്ങനെ പല ആൾക്കാരും നമ്മുടെ പരിണാമവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം ജീവിതത്തിലെ ഒരു അനുഭവമാണ്. പരിണാമം നിങ്ങൾ പലരും കണ്ടു കാണും, അല്ലെങ്കിൽ ഇനിയും അതിന്റെ കഥ നമുക്ക് നോവൽ അവൈലബിൾ ആണ്. അത് കാണുവാൻ, അത് വായിക്കുവാനും അതിനകത്തെ കഥാപാത്രങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയുമല്ലോ. കുന്തിരിക്ക വെച്ച് നടന്ന ഷൂട്ടിങ്ങിൽ അതിനകത്ത് നമ്മുടെ കുന്തിരിക്കിലെ പള്ളിയിലും അതുപോലെ തന്നെ സെമിത്തേരിയിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അച്ഛനായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ചെറിയൊരു പ്രശ്നം, ഇതൊക്കെ ഇതെല്ലാം ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷം ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യം, അവിടെ ചർച്ച് ഷൂട്ട് ചെയ്തു. കുന്നേലെ ആ വീട്ടിൽ വെച്ചാണ് പല രംഗങ്ങളും ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു മൂട്ടക്കാരുടെ കാര്യം അറിയാം, ഒരു ചുമന്ന കടലിലുള്ള മൂട്ടക്കാർ, മോറിസ് കാർ, അത് ഇവിടെ കൊണ്ടുപോയി വരികയും അതിനകത്ത് ജഗന്നാഥമസാരൻ യാത്ര ചെയ്ത രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ അവിടെ തന്നെയുള്ള 10 ഈപ്പച്ചായന്റെ ഭവനത്തിൽ തൊട്ടടുത്ത് പഴയൊരു തറവാട് വീടാണ്, നമ്മുടെ CSI പോലുള്ള തൊട്ട ബന്ധുവസ് കാണുന്നത്. അവിടെ വെച്ച് കുറെ രംഗങ്ങൾ ഷൂട്ട് ചെയ്തു. പിന്നെ മറ്റു രണ്ടു പേരെ നമ്മൾ ഈ പരിണാമമായതോടെ എടുത്തുവായുള്ളത്, അത് എടുത്തുവാക്കാർക്ക് അറിയാം. ഇതിന്റെ മെസ്സ് ആദ്യകാലങ്ങളിൽ മെസ്സ് പുറത്തു കൊടുത്തെങ്കിൽ നമ്മൾ പിന്നീട് എക്സ്പെൻസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് മെസ്സ് തന്നെ ചെയ്യാന് ശിവസഭ പറഞ്ഞപ്പോൾ നമ്മുടെ കുന്തിരിക്കൽ ഉള്ള അമ്മച്ചി, അച്ഛന്റെ പേര് അമ്മണി, അമ്മണി അമ്മച്ചി, അമ്മണി മാമ, നമ്മുടെ പള്ളിയിലെ കപ്പിയാരുടെ അമ്മ, അവരെ അവിടെ കൊണ്ടുപോയി മെസ്സ് ക്രമീകരിക്കാനും അതിൻപുരം അങ്ങനെ ആരോട് സഹായം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ഓർമ്മയിൽ ഇന്നിപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ശിവപ്രസാദ് സാറും ഞാനും ഡബിങ്ങിന്റെ ആവശ്യമായിരുന്നപ്പോ പരിണാമത്തിനല്ല മറ്റൊരു അവസ്ഥ, മറ്റൊരു ഉൾക്കൊള്ളുന്നത് ഡോക്യുമെന്ററി ആവശ്യമാണ്, ഡോക്യുമെന്ററി ഫിലിം ചെയ്ത് 16mm ഫിലിമിലാണുള്ളത്. അപ്പൊ അതിന്റെ ഡബിങ്ങിന് വേണ്ടി, പക്ഷെ പരിണാമത്തിന്റെ സൗണ്ട് റെക്കോർഡിങ് സ്പോട്ട് റെക്കോർഡിങ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം, സ്പോട്ട് റെക്കോർഡിങ് ആയിരുന്നു. അതിന്റെ സൗണ്ട് എഞ്ചിനീയർ ദാസ് ത്രിവാൻഡ്രം, ദാസാണ് പുള്ളി, ദൂരദർശനം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം, സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം, ആണ് സൗണ്ട് സ്പോട്ട് റെക്കോർഡിങ് ആയിരുന്നു. അപ്പൊ അതിന് അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാല് ഈ ഡബിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു പ്രാവശ്യം പോകാൻ സാധിച്ചു. അന്ന് കൂടെ ശിവസാർ ഉണ്ടായിരുന്നു. അന്നൊരു സിനിമയുടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു, ഭാഗ്യലക്ഷ്മിയെ അവിടെ വെച്ച് അന്ന് കാണുവാനും സാധിച്ചു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയും കാണുവാനും ഇപ്പോൾ സാധിച്ചു. ഇതൊക്കെയാണ് ഈ ഒരു പരിണാമവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ. ഇനി മറ്റ് എന്തെങ്കിലും ഓർമ്മകൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് മറ്റ് ബ്ലോഗ്സിൽ ആഡ് ചെയ്യാതെ കിടക്കും. അപ്പോൾ പരിണാമം എന്നൊരു സീരിയലിന്റെ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റുമായി വർക്ക് ചെയ്യാൻ വേണ്ടി ശിവപ്രസാദ് സാറ് ഡബിൾ എം എക്കാരനായ ഓരോ പ്രസറിലെ പ്രൊഫസറായ ഡയറക്ഷന്റെ പ്രൊഫസറായി അദ്ദേഹം വിളിക്കുന്നു. ഇങ്ങനൊരു അതിനുശേഷം ആ ഒരു ബന്ധത്തിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് എന്റെ മകളുടെ വിദ്യാരംഭം നടത്തുന്നത്, ആരാധന മകളുടെ. അതിനുശേഷം നമ്മള് പല സ്ഥലങ്ങളിലും ലൊക്കേഷൻ കാണാൻ പോവുകയും ഓരോ ആർട്ടിസ്റ്റുകൾ വിൽക്കുവാൻ പോവാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ രാവിലെ സാറിന്റെ വീട്ടിൽ ചെല്ലും, അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ കിടക്കും, കൂടെ നമ്മുടെ മുരളി, ശ്രീകാന്ത മുരളി. നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഷൂട്ടിങ്ങുള്ള കാര്യങ്ങൾ തലേദിവസം തരും, അതെല്ലാം ക്രമീകരിക്കുക, അതിനുള്ള സാധനങ്ങൾ ക്രമീകരിക്കുക,
അതിനുള്ള കുറെ കാര്യങ്ങളുണ്ട്. സീനില്ലായതുകൊണ്ട് അത്രയും പ്രയാസമില്ല. എങ്കിൽ പോലും ഒരു സീനില് എന്തെല്ലാം വേണോ അതെല്ലാം പ്രീമിയർ ഉത്തരവാദിത്തം പ്രൊട്ടക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഒരു കാറ് തന്നിട്ടുണ്ട്, കാർ എടുത്തോണ്ട് പോവാ, ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടു അങ്ങനെയൊക്കെ. അവിടെയും ഞാൻ പറയട്ടെ, അത് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് ഒരു ഒരു ജോലി ആയിരുന്നില്ല, അവിടെയും ഒരു ശമ്പളമുള്ള ജോലിയൊന്നും ആയിരുന്നില്ല, സഹായം. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ജീവിതത്തില് റെമുണറേഷനോ അല്ലെങ്കിൽ പ്രതിഫലോ വെച്ചിട്ടല്ല ഞാൻ ഒരു കാര്യം ഇതുവരെയും. പക്ഷെ അത് വേറെ രീതിയിൽ നമുക്ക് ഗുണമായി ഭവിക്കും എന്നുള്ളതാണ്. സാറ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു, പല ആൾക്കാരെയും സിനിമാ മേഖലയിലും ആ രംഗത്തുള്ളവരെ അറിയപ്പെടുവാൻ സാധിച്ചു. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് പറയാം, സമയമുണ്ടല്ലോ. ശ്രീകാന്ത മുരളിയുടെ നിഴലുകൾ, ദ ഷാഡോസ് എന്നൊരു ഒരു ടെലിഫിലിം കോട്ടയത്ത് വെച്ച് കോടിമതപ്പാലത്തിന് താഴെ ഷൂട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നെ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അതിനകത്ത് വേണ്ടി വന്ന രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു. ഒന്ന്, അതായത് അതിന്റെ കഥ, ആ നിഴലുകൾ എന്നൊരു വർക്കിന്റെ കഥ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ നാടോടികളുടെ കഥ. നാടോടികൾ സാധനം വിൽക്കുന്നത് ഈ കോടിമല പാലത്തിന് താഴെ കോളവണ്ടിയിൽ ഇങ്ങനെ സാധനം കൊണ്ട് വിൽക്കുവാൻ വെക്കും. അങ്ങനത്തെ രണ്ട് പിള്ളേരുടെ കഥയാണ്. രണ്ട് പെൺകുട്ടിയോട് അഭിനയിച്ചത് കാവുംഭാഗത്തുകാരിയായ നമ്മുടെ കാവേരി. കാവേരി തിരുവല്ല തന്നെ കാവുംഭാഗത്ത് സ്വദേശിയാണ്. നമ്മുടെ അവരുടെ സെന്റ് മേരി സ്കൂളിലാണ് പഠിച്ചത്. ശിവപ്രസാദ് സാറിന്റെ വേമ്പനാടെന്ന അതിനകത്തും ബാല്യ ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കാവേരിയെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ മഹാന്തനമായത് ശിവപ്രസാദ് സാർ തന്നെയാണ്. അങ്ങനെ ആ കാവേരിയാണ് അത് നയിക പ്രധാന കഥാപാത്രം. ആൺകുട്ടിയെ വേണ്ടി ഞാൻ പോയി കണ്ടത് പപ്പയുടെ സ്വന്തം മപ്പൂസിൽ അഭിനയിച്ച ബാദുഷ. അതായത് കോട്ടയം എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പിതാവിൽ ഒരു കടയാണ് ഈ പലചരക്ക് കട. പലചരക്ക് കടക്കാരന്റെ മകനാണ് ഈ ബാദുഷ എന്ന പയ്യൻ, പപ്പയുടെ സ്വന്തം മപ്പൂസിൽ അഭിനയിച്ച പയ്യൻ. അവന് ആ പയ്യന് അന്ന് ചോദിച്ച 10,000 അവര് രണ്ടു ദിവസത്തെ വർക്ക് കഴിഞ്ഞു. പക്ഷെ അന്ന് ബാദുഷയെ അന്ന് തിരക്കുള്ളതായിരുന്നു, എനിക്ക് ലഭിച്ചില്ല. അതിനുശേഷം നമ്മുടെ തന്നെ എടത്തുവായി ഞങ്ങളുടെ വീടിന്റെ തൊട്ട ലോകത്ത് ഇളയവൾ ബേവിച്ചായന്റെ മകൻ, ഇളയ ബേവിച്ചായന്റെ ഇളയ മകൻ. അതിന് ആ പയ്യനു മുമ്പേ ഇവിടെ എടത്തുവ സ്വദേശിയായ വിജയ ഗുയിസ് ജോസഫ്, അതായത് ഷീല ചേച്ചിയുടെ ഷീലയുടെ ഭർത്താവ് വിജയ മൂവീസ്, വിജയ മൂവീസിന്റെ ഓണർ എന്ന് പറഞ്ഞ ജോസഫ്, അത് ഞാൻ ഇടത്തവക്കാരനാണ്. ഷീലയുടെ ഹസ്ബൻഡ് എന്നുള്ള ഇടത്തവക്കാരനാണ്. ഷീല എന്ന് പറയുന്നത് നമ്മുടെ പഴയ നടി ബസീർ ഷീല. ആ ഷീല ഹസ്ബൻഡ് ജോസഫ് വിജയ മൂവീസിന്റെ ഓണർ ഇടത്തവ സ്വദേശിയാണ്. അതേ വിജയ മൂവീസിന്റെ ഒരു വർക്കിൽ ഈ ബേവിച്ചായന്റെ മകൻ അഭിനയിച്ചു. അതിനുശേഷം വിളിച്ചപ്പോൾ കോട്ടയത്ത് വന്ന വർക്കിൽ അഭിനയിക്കുകയും ചെയ്തു. അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ശ്രീകാന്ത മുരളി സംവിധാനം ചെയ്തു. നിഴലുകൾ അതിനകത്ത് എം എസ് തൃപ്പൂണിത്തറ അഭിനയിച്ചിരുന്നു. തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോവുകയും അദ്ദേഹത്തെ ക്ഷണിക്കുകയും കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ പൂരം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി സഹോദരിമാരെ കാണുകയൊക്കെ ചെയ്തു. അപ്പൊ അതെല്ലാം ഓരോ അനുഭവങ്ങളാണ്. ആ സൗണ്ടും ഒക്കെ നമ്മളോടൊപ്പം തൃപ്പൂണി സാറ ഞാൻ പറഞ്ഞു.
അതിനകത്ത് മറ്റൊരു എപ്പിസോഡിലും മറ്റൊരു വർക്കിലും കുണസാര വന്നത് ജോയിൻ ചെയ്തു. അത് അടുത്ത എപ്പിസോഡ് ഞാൻ അടുത്ത ബ്ലോഗിൽ ഞാൻ പറയാം. അത് ഒരു വേറൊരു വർക്കാണ്, നമ്മുടെ ഗോപി വിജയന്റെ സ്നേഹത്തിന്റെ ശ്രാദ്ധം പാടി വെച്ച്. അത് അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ബ്ലോഗിൽ ഞാൻ പറയാം. അത് കുറെ പറയാനുണ്ട്. ഈ എപ്പിസോഡ് ഈ ബ്ലോഗ് ഇതുകൊണ്ട് അവസാനിപ്പിക്കാമെന്നുണ്ട്. പരിണാമം എന്ന സീരിയലിനോട് സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് എല്ലാവരും പലരും നമ്മളൊപ്പം ഉണ്ട്, പലരും നമ്മളോട് ഇല്ല. എന്നാൽ പലരും പല സ്ഥാനങ്ങളിൽ എത്തിച്ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പം പറഞ്ഞ അജയ് എന്ന് പറയുന്നത് കൊച്ചുമോൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ ട്രിവാൻഡ്രം ഗ്രീൻ ടിവിയുടെ സാരഥിയാണ്. ട്രിവാൻഡ്രം പുത്തൻ അതുപോലെ തന്നെ അത് പറഞ്ഞ വെളി സിദ്ധ സംഗീത ശ്രീകാന്തം മുരളി അദ്ദേഹം വലിയൊരു സംവിധായകനാണ്. ഇപ്പോൾ ശിവപ്രസാദ് സാർ അതിനുശേഷം ഒത്തിരി പേർക്ക് സിനിമ ചെയ്തു സ്ഥാനം കുമാർ വിജയന്റെ പ്രൊഡ്യൂസ് ചെയ്ത മധു സാറൊക്കെ അഭിനയിച്ചു. അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തു ശിവപ്രസാദ് സാർ. അങ്ങനെ ഞാൻ എൻ്റെ ഈ 6 എപ്പിസോഡും നമ്മുടെ ശിവപ്രസാദ് സാറുമായി ബന്ധപ്പെട്ട ബ്ലോഗുകൾ സാർ ബ്ലോഗുകളായിരുന്നു. അദ്ദേഹത്തെ ശിരസ്വ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ബ്ലോഗ് കാലം ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നമസ്കാരം. കുറെ അനുഭവങ്ങൾ ഇനിയും ചെയ്തിട്ടുണ്ട്. കുറച്ചെ കുറച്ച് അനുഭവം എല്ലാവർക്കും ചാനലിലൂടെ വിവരങ്ങൾ അറിയാം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിക്കോൺ മറക്കുക നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി. ഇതൊരു കമ്പൽസറി അല്ല, ഇത് ഓൾവേസ് എപ്പോൾ വേണമെങ്കിലും കാണാം. ചാനൽ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. ഇതൊരു ബിസിനസ് പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ബോക്സ് ഒന്നും അല്ല. എല്ലാവരെയും അറിയുവാനുള്ള അറിയുവാനുള്ള മീഡിയമായിട്ട് ഡോക്യുമെന്റേഷൻ മാത്രമായിട്ട് തന്നെ കാണുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശ്രമിച്ചിരുന്ന കണ്ട എല്ലാവർക്കും പറഞ്ഞു അടുത്ത ബ്ലോഗിൽ 7-ാം ബ്ലോഗിൽ കാണാം.